ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു യുഎക്സ് യുഐമാനിയ. envato.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു ഡിസൈനേഴ്സായിട്ടുള്ള ഒരു നല്ല ശതമാനം ആൾക്കാർക്കും അറിയാവുന്നൊരു വെബ്സൈറ്റാണ്. പക്ഷേ എൻവാറ്റോയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻവാറ്റോ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിരുന്നു എൻവാറ്റോയെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എൻവാറ്റോയെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ കാരണം, എൻവാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, ഇതൊരു ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനേഴ്സോ അല്ലെങ്കിൽ യു ഐ ഡിസൈനേഴ്സോ മാത്രമല്ല, എല്ലാ ടൈപ്പ് ഓഫ് മൾട്ടിമീഡിയ പ്രൊഫഷണൽസിനും അവരുടെ വീഡിയോസുകൾ, അവരുടെ അനിമേഷൻ ടാലൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഡിസൈനിങ് ടാലൻറ്റ്, അവരുടെ കോഡിംഗ് ടാലൻറ്റ് എല്ലാം നമുക്ക് വിറ്റഴിക്കാനും പർച്ചേസ് ചെയ്യാനും കഴിയുന്ന നല്ല ഒരു ഡിസൈനേഴ്സിൻ്റെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ടോപ്പ് മാർക്കറ്റുകളിൽ ഒന്നാണ് എൻവാറ്റോ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം elements.envato.com എന്ന് പറയുന്നൊരു പോർട്ടലിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർട്ടലിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ, നിങ്ങൾക്ക് എന്തൊരു സാധനം ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യണമോ അതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള ലെഫ്റ്റ് സൈഡിലായിട്ട് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു സൗണ്ട് മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ടെംപ്ലേറ്റ് മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെബ് ടെംപ്ലേറ്റ് മേടിക്കണമെങ്കിൽ, എന്തായിരുന്നാലും ഇവിടുന്ന് ലെഫ്റ്റ് ചൂസ് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് പ്ലേസിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് നമ്മൾ ചൂസ് ചെയ്യുക, നമ്മൾ പൈസ കൊടുത്ത് പേ ചെയ്ത് മേടിക്കുക. അതാണ് സാധാരണഗതിയിൽ ഒരു ഡിസൈനർ എന്ന നിലയിൽ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ എൻവാറ്റോയുടെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല. ഓക്കെ, ഒരു ഡിസൈനർ എന്ന നിലയിൽ നിങ്ങൾക്ക് എൻവാറ്റോയിൽ ഒരു അക്കൗണ്ട് ഇതുവരെ ഇല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ ടോപ്പിലായിട്ട് ഫ്രീ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സാധാരണഗതിയിലുള്ള ബേസിക് ഡീറ്റെയിൽസുകൾ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, യൂസർ നെയിം, പാസ്വേഡൊക്കെ കൊടുത്ത് നിങ്ങളൊരു അക്കൗണ്ട് നിർബന്ധമായിട്ടും ഒരു ഡിസൈനർക്ക് ഒരു എൻവാറ്റോ അക്കൗണ്ട് എന്നുള്ളത് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അത് എന്ത് ഡിസൈനിങ് ഇൻഡസ്ട്രിയിലുള്ളവരായാലും മൾട്ടിമീഡിയ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻവാറ്റോയിൽ ഒരു അക്കൗണ്ട് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രോഡക്റ്റിൽ വാങ്ങിക്കുവാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഈ അക്കൗണ്ട് യൂസ് ചെയ്യേണ്ടത്, വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഈ സൈറ്റിൽ വന്നിട്ട് ഈ elements.envato എന്ന് പറഞ്ഞ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 ഫ്രീ ഫയൽസ് പെർ എവറി മന്ത് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഓരോ മാസവും നിങ്ങൾക്ക് 12 elements, അത് ഒരെണ്ണം മേ ബി ഡിസൈനിൻ്റെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ആകാം, അല്ലെങ്കിൽ മറ്റൊരെണ്ണം ആയിരിക്കും സോഷ്യൽ മീഡിയ ആയിരിക്കാം, മറ്റേതെങ്കിലും ഒരെണ്ണം വീഡിയോ ആയിരിക്കാം, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലും പെട്ട ഒരു 12 ഫയൽസുകൾ നമുക്ക് ഓരോ മാസവും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എൻവാറ്റോ തരുന്നുണ്ട്. അത് പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് എടുത്തതിന് ശേഷം എല്ലാ മാസവും നിർബന്ധമായിട്ടും ഈ ഫ്രീ ഫയൽസുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഓക്കെ, ആ ഒരു ഫയൽസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം തന്നെ ഇതിൽ കിടക്കുന്ന പ്രോഡക്ട്സുകളെല്ലാം തന്നെ ലോകത്തിലെ ടോപ്പ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ടാക്കി സെല് ചെയ്യാനിട്ടിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അതിൽ നിന്നും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയ പ്രോഡക്ട്സുകളൊക്കെ ആയിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ തരുന്നതെങ്കിൽ പോലും നമുക്ക് ആ ഫ്രീ എലമെൻസുകൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് എടുത്തു പറയാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിനോടൊപ്പം തന്നെ ഈ ഫ്രീ എലമെൻസുകളും നമ്മൾ പർച്ചേസ് എലമെൻസുകളും കൂടാതെ ഇതിലെ ഏറ്റവും വലിയ ടോപ്പായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് author.envato.com എന്ന് പറയുന്നൊരു പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലെ ഒരു സെല്ലറായിട്ട് മാറാം. നമുക്ക് നമ്മുടെ ഡിസൈൻ ടാലൻസുകൾ എന്താണോ അത് നമുക്കിവിടെ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ടാബ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ കോഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്ഷൻ വീഡിയോ, മ്യൂസിക്, വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സെക്ഷൻസുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കോഡിംഗ് HTML അല്ലെങ്കിൽ JavaScriptലോ PHPലോ ഒക്കെയാണ് നിങ്ങളുടെ ടാലൻ്റ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോഡ് കാനിയോൺ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്, ഇവിടെ ആയിട്ട് ഒരു ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഓരോ സെക്ഷനിലും വരുമ്പോഴത്തേക്ക് അവരിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ എൻവാറ്റോയുടെ ഓരോ ഓരോ പോർട്ടലുകളാണ്. ആ ഓരോ പോർട്ടലും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മേഖലയിലും അതാത് ഫീൽഡിലുള്ള ആൾക്കാർക്ക് പ്രോഡക്ട്സുകൾ പ്രത്യേകം പർച്ചേസ് ചെയ്യുന്നതിനും സെല് ചെയ്യാനുമുള്ള ഏരിയയാണ്. അപ്പോൾ കോഡിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ കോഡ് കാനിയോൺ എന്ന് പറയുന്ന ഒരു ലിങ്കിൽ പോവുക. അതല്ല, വീഡിയോ മേക്കിംഗിൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഹൈവ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പോർട്ടലുണ്ട്. അതുപോലെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയോ ജിങ്കിൾ. വെബ്സൈറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, തീം ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ലോകത്തിലെ ടോപ്പ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. തീം ഫോറസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ടെംപ്ലേറ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഓൾമോസ്റ്റ് ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള എല്ലാ വെബ് ഡിസൈനേഴ്സുമാരും ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്.
അതുപോലെ തന്നെ ഡിസൈൻ എലമെൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രാഫിക് റിവർ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അതുപോലെ സ്റ്റോക്ക് ഫോട്ടോസുകൾക്ക് വേണ്ടി ഫോട്ടോ ഡ്യൂൺ, അതുപോലെ തന്നെ 3D മോഡൽസിന് വേണ്ടിയിട്ട് 3D ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പല പല പോർട്ടലുകളായിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി എന്താണോ, നിങ്ങൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക് റിവർ എന്ന് പറയുന്നൊരു പോർട്ടലായിരിക്കും വളരെ ഹെൽപ്പ് ആവുന്നത്. അങ്ങനെ ഓരോരുത്തരും അതാത് മേഖലയിലുള്ള നിങ്ങളുടെ ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ടോപ്പിലായിട്ട് ബിക്കം ആൻഡ് എൻവാറ്റോ ഓതർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇവിടുന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഡിസൈൻസുകൾ ഇവിടെ സെല്ല് ചെയ്യുക. ഞാൻ എൻ്റെ ഓരോ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-8 വർഷത്തിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പോർട്ടലാണ് തീം ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടിൽ നിന്നും എനിക്കൊരു 20-25 വെബ്സൈറ്റുകൾ ഞാൻ ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് HTML ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ടൊരു ബൂമായിട്ടുള്ള ടൈമായിരുന്നു തീം ഫോറസ്റ്റിൽ. അപ്പോൾ ഒരുപാട് പൈസ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീം ഫോറസ്റ്റിൽ നിന്ന്. പിന്നീട് അതൊക്കെ നമ്മൾ മറ്റുള്ള പല ജോലിയായി ബന്ധപ്പെട്ട് തിരക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ സമയമില്ലാതെ അങ്ങനെ അതങ്ങ് പോയി എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്. എനിവേസ് ഒരുപാട് ക്യാഷ് ഒരു പ്രത്യേക സമയത്ത് ഒരു 7 കൊല്ലത്തിന് മുമ്പേ ഉണ്ടാക്കാൻ കഴിഞ്ഞ നല്ലൊരു പോർട്ടലായിരുന്നു തീം ഫോറസ്റ്റ്. അപ്പോൾ എല്ലാ മേഖലയിലുള്ള ഡിസൈനേഴ്സിനും, അത് HTML ചെയ്യുന്നവർക്കാണ് തീം ഫോറസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അതുപോലെ മറ്റ് ഡിസൈൻ പോർട്ടലിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള അതാത് പോർട്ടലുകളിലേക്ക് പോവുക. അപ്പോൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഒരു എൻവാറ്റോ അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ട ആവശ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻസുകൾ പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല ഡിസൈൻസുകൾ സെല്ല് ചെയ്യാനുമുള്ള ലോകത്തിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെ മാർക്കറ്റാണ് എൻവാറ്റോ എന്നുള്ളത് എല്ലാ ഡിസൈനേഴ്സും അറിഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് കേരളത്തിൽ നല്ലൊരു 10% പേർക്ക് അറിയാമായിരിക്കാം, പക്ഷേ അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഡിസൈനേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഇതിൻ്റെ റിക്വസ്റ്റ് വന്നത് എൻവാറ്റോയെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പം എൻവാറ്റോ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനർ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് ലോകത്തിന് മുമ്പിൽ തന്നെ സ്പ്രെഡ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ടാലൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് മാത്രം ഡിസൈൻ ചെയ്ത് തീർക്കാനുള്ളതല്ല, നിങ്ങളുടെ ടാലൻറ്റ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ എക്സ്ട്രാ പ്രോജക്ട്സുകൾ ചെയ്ത് ഇതുപോലുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് എക്സ്ട്രാ ഒരുപാട് ഇൻകം ഉണ്ടാക്കാനുള്ള ഓപ്ഷനും ഇതുപോലുള്ള മാർക്കറ്റുകൾ തരുന്നുണ്ട്. സോ എൻവാറ്റോയെക്കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കണം. ഈ വെബ്സൈറ്റുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾ നല്ലതുപോലെ പ്രോഡക്റ്റ്സുകൾ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി പോലെ തന്നെ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഡിസൈൻസുകൾ ക്രിയേറ്റും ചെയ്ത് തുടങ്ങുക. ഓക്കെ, ആ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ കുറച്ച് പ്രോഡക്ട്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇതിനകത്തുള്ള ഡിസൈനേഴ്സൊക്കെ എങ്ങനെയാണ് ഈ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ബേസ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ടോപ്പിലായിട്ട് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിംഗ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാം. $16 ഒക്കെയാണ് ഒരു മന്ത് അവർ പറയുന്ന പ്രൈസിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ. എപ്പോഴും എല്ലാ പ്രോഡക്ട്സുകളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്ലപ്പോഴെങ്കിലും നമ്മൾ ഇതിനകത്ത് ഒരു പർച്ചേസ് ലെവലിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ, കുറച്ച് മെറ്റീരിയൽസുകൾ, കുറച്ച് എലമെൻസുകൾ നമ്മൾ പർച്ചേസ് ചെയ്തും നമ്മൾ സൂക്ഷിക്കണം. ഒരു ഡിസൈനർ എന്ന നിലയിൽ ഒരു $16 എന്നൊക്കെ പറഞ്ഞൊരു വലിയ എമൗണ്ട് അല്ല അത്. നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്കെങ്കിലും അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണിച്ചുള്ള ഗുണം നമുക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസെറ്റ്സുകൾ കിട്ടും. അതിലുപരി ടോപ്പായിട്ടുള്ള ഡിസൈനേഴ്സ് അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻസുകൾ നിങ്ങൾ അതേ ഒരു സ്റ്റൈലിൽ, അതേ ഒരു ഫോർമാറ്റിംഗ് സ്റ്റൈലിലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇവിടെ നല്ലൊരു സെല്ലിംഗ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രോഡക്ട്സുകൾ, ഡിസൈൻസുകൾ വിൽക്കാനും വാങ്ങാനും കഴിയുന്ന ലോകത്തിലെ ടോപ്പായിട്ടുള്ള ഒരു മാർക്കറ്റാണ്, ഒരു ഡിസൈനേഴ്സ് മാർക്കറ്റാണ് എൻവാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത്രയും ബേസ്മെൻറ്റ് നമ്മൾ തരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എന്നോട് ചാറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻവാറ്റോ എന്ന് പറയുന്ന ഈ ഒരു പോർട്ടൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് കൊള്ളുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.